ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു നോർമൽ സോസ് പാൻ എടുത്ത് അതിലേക്ക് 3 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമ്മുടെ പാലൊന്നും തിളച്ച് വരുന്ന സമയം നമുക്കതിന് വേണ്ട കസ്റ്റാർഡ് മിക്സ് തയ്യാറാക്കി തുടങ്ങാം. ഇനി ഒരു നോർമൽ ബൗളെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാല് ഏകദേശം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച കസ്റ്റാർഡ് മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണ്ടോ ഇത് ചെയ്യാൻ. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കാണാൻ പറ്റും ഇതിൻ്റെ കളറൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ടോ കുക്ക് ചെയ്തെടുക്കാൻ. ഇതൊന്നും തിക്കായി വരണം. ഇപ്പോൾ ഇത് ഏകദേശം ചെറുതായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ മിക്സ്ചർ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതൊന്ന് നന്നായിട്ട് തണുക്കട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് 1/4 കപ്പ് ബനാന കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പോംഗ്രാനേറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/3 കപ്പ് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/3 കപ്പ് ആപ്പിൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് 2 മണിക്കൂർ തണുപ്പിക്കാൻ വെക്കാം. അപ്പൊ നമ്മുടെ അടിപൊളി ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.